കെഎസ്എഫ്ഇ വിജിലൻസ് പരിശോധനയിൽ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ രാജി ആവശ്യപ്പെടുകയാണ് കോൺഗ്രസും ബിജെപിയും. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ ഐസക്കിന് മന്ത്രിസഭയിൽ തുടരാൻ അർഹത നഷ്ടപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു. വിജിലൻസ് റെയ്ഡിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ തെരുവിയുദ്ധമാണ് നടക്കുന്നത്. ഇത് ഒളിച്ചുവെക്കാനുള്ളതല്ല, സമൂഹ മധ്യത്തിൽ ഈ ഒരു കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. പുലിയെ പോലെ വന്ന തോമസ് ഐസക് പൂച്ചയെ പോലെ വാലാട്ടി പിൻവാങ്ങിയതിന് കാരണം പ്രതികാരമൂർത്തിയായ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന് ഏറ്റുമുട്ടാൻ ധൈര്യമില്ല എന്നുള്ളതിന് തെളിവല്ലേ? പിണറായി വിരുദ്ധ സിൻഡിക്കേറ്റ് രൂപം കൊള്ളുന്നു എന്നതാണ് അതിന്റെ സൂചനയാണ്. ഇതൊരു മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി തന്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ, തന്റെ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ, തന്റെ സ്വന്തം ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഈ മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രിയാണ്? മുഖ്യമന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെട്ട ധനകാര്യമന്ത്രി രാജിവെക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം.